ഹലോ ഗൈസ്, ഓർക്കും സി എസ് എക്സാം സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ഈ വീട്ടിൽ കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ആദിൽ ഖാനെ കുറിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈയിടെയായിട്ട് കേട്ടുവന്നുകൊണ്ടിരിക്കുന്ന റൂമേഴ്സ് ആണ് നമ്മുടെ ആദിൽ ഖാൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. അപ്പൊ കുറെ പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായി നമ്മുടെ ആദിൽ ഖാൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് വീഡിയോ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടും കൂടിയാണ് നമ്മളിപ്പോ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. ഒത്തിരി ആൾക്കാരും വേണമെന്നാണ് പറഞ്ഞ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോയാലോ. ഗൈസ്, വീഡിയോയിലോട്ട് പോണേവട്ടെ മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതിൽ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടപ്പുറത്താണ് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കാട്ടോ. പിന്നെ മാക്സിമം പറ്റിയ നമ്മുടെ ചാനൽ കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ഈ വീട്ടിൽ കൂടെ എത്തിയിരിക്കുന്ന നമ്മുടെ ആദിൽ ഖാൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഈ വീട്ടിൽ കൂടെ എത്തിയിരിക്കണെന്ന് പറഞ്ഞു. അപ്പൊ കുറെ പേര് ഇതിന്റെ ഇടയിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുന്നുണ്ടാവും, നീ എന്തിനെ വീഡിയോ ഇടണേ, വ്യൂസ് കൂട്ടാനല്ലേ വീഡിയോ ഇടണേന്ന് കുറെ പേര് അടിയിലേക്ക് ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുന്നുണ്ടാവും. അവരോട് ഒരു കാര്യം പറയട്ടെ, ഞാനിത് പോളിൽ കൂടെ ചോദിച്ചിട്ട് മെജോറിറ്റി ആൾക്കാർക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ വേണമെങ്കിൽ കമന്റ് ചെയ്തു, അതിന് ഭൂരിപക്ഷം സബ്സ്ക്രൈബേഴ്സും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ. അവര് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടിരിക്കും, നിങ്ങൾ എന്തൊക്കെ കമന്റ് ചെയ്താലും എനിക്ക് വിഷയമല്ല. ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ നമ്മൾ വീഡിയോ ഇട്ടിരിക്കും. ഇന്ന് മാറി പോകുന്നില്ല, നമ്മള് വിഷയത്തിലോട്ട് തന്നെ വരികയാണ്. ആദ്യം നമുക്ക് ആദിൽ ഖാനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ പറയാം. ആദിൽ ഖാൻ എന്ന് പറയുന്ന താരം നമ്മുടെ എഫ് സി പൂനെ സിറ്റിയുടെ താരമാണ്. കഴിഞ്ഞ രണ്ട് സീസണായിട്ടാണ് അദ്ദേഹം പൂനെ സിറ്റി എഫ് സിക്ക് വേണ്ടിയിട്ട് ബൂട്ട് കിട്ടിയത്. അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ ദേശീയ ടീമിന്റെ ഭാഗം കൂടിയാണ്. വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരു താരമാണ് നമ്മുടെ ആദിൽ ഖാൻ. അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് അദ്ദേഹം കളിക്കും, റൈറ്റ് ബാക്ക് ആയിട്ടും കളിക്കും, അതറായിട്ടും അദ്ദേഹത്തിന് കളിക്കാം. അതേമാതിരി തന്നെ അദ്ദേഹത്തിന് മിഡ്ഫീൽഡ് അത്യാവശ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് നമ്മുടെ ആദിൽ ഖാൻ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം ചർച്ചിൽ ബ്രദേഴ്സിന് വേണ്ടിയിട്ടും കളിച്ചിട്ടുണ്ട്, നമ്മുടെ ഐ ലീഗ് ക്ലബായ ചർച്ചിൽ ബ്രദേഴ്സിന്. ചുരുക്കം പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡും സെന്റർ ബാക്കും ആ ഏരിയസ് ഒക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന താരം തന്നെയാണ്. പൂനെ സിറ്റി എഫ് സിക്ക് വേണ്ടി എടുത്തൊരു മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിനെ നമ്മുടെ ഇന്ത്യൻ ദേശീയ ടീമിൽ എത്തിച്ചു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുന്ന അദ്ദേഹത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനൊന്നുമല്ല, അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിക്ക് വരുമോ എന്നാണ് നമ്മൾ ഇന്ന് ഈ വീട്ടിൽ കൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇടയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റൂമേഴ്സ് ആണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആദിൽ ഖാൻ വരുന്നത് അല്ലെ. എനിക്കും അതേമാതിരി റൂമേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ചോദിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം വരുമെന്ന് ചോദിച്ചാൽ നോ ഗൈസ്, നോ, ബിഗ് നോ എന്ന് എനിക്ക് പറയാനുള്ളൂ. ആ ഒഫീഷ്യൽ വെബ്സൈറ്റും ഇതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മുടെ ആദിൽ ഖാൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. എന്നാൽ കുറച്ച് റൂമേഴ്സുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ആദിൽ ഖാൻ വരുന്ന, ആദിൽ ഖാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൈൻ ചെയ്യാൻ പോവുകയാന്ന് പറഞ്ഞിട്ടൊക്കെ റൂമേഴ്സ് വരുന്നുണ്ട്. ആദിൽ ഖാന് വേണ്ടിയിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയും രംഗത്തുണ്ട്. രണ്ട് ടീമുകളും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ആദിൽ ഖാനായിട്ട്. അങ്ങനെയൊക്കെയാണ് റൂമേഴ്സ് വരുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇദ്ദേഹം വരില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. ഒന്നാമത്, ഇദ്ദേഹത്തിന് പൂനെ സിറ്റി എഫ് സി ആയിട്ട് 2020 വരെ കരാറുണ്ട്. പൂനെ സിറ്റിയിൽ നിന്ന് ഇദ്ദേഹത്തിന് നമ്മുടെ ടീമിലേക്ക് എത്തിക്കുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു ട്രാൻസ്ഫർ ഫീ തന്നെ പൂനെ സിറ്റി എഫ് സിക്ക് കൊടുക്കേണ്ടി വരും. ആൻഡ് അത് മാത്രമല്ല, ഇപ്പൊ പൂനെ സിറ്റി എഫ് സി ഹൈദരാബാദ് എഫ് സി ആവാനൊക്കെ പോവാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൂടുതൽ ലീഗൽ ഫോർമാലിറ്റീസും കേരള ബ്ലാസ്റ്റേഴ്സ് ഫേസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇദ്ദേഹത്തിന് നമ്മുടെ ടീമിലേക്ക് സൈൻ ചെയ്യണമെങ്കിൽ. അതൊരു റീസൺ. പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പ് സ്റ്റാർട്ടായി, പ്രീ സീസൺ ക്യാമ്പ് സ്റ്റാർട്ടായി. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ സൈൻ ചെയ്തേനെ, അപ്പൊ ഒരുപാട് വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്തേനെ അദ്ദേഹം നമ്മുടെ ടീമിൽ എത്തുന്നു. അങ്ങനെ ഒന്നും ഉണ്ടായില്ല, പ്രീ സീസൺ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പൊ രണ്ട് ദിവസമായിട്ട് കൊച്ചിയിൽ പ്രീ സീസൺ നടക്കുന്നുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ളവരൊക്കെ യു എയിൽ എത്തിയിട്ട് അവിടെയായിരിക്കും പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ ഒന്നും ആദിൽ ഖാൻ എത്തിയിട്ടില്ല. അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് രണ്ടാമത്തെ റീസൺ. എനിക്ക് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിലെ 23-22 ആൾക്കാരെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു വിദേശ താരങ്ങളടക്കം. നമുക്കറിയാം ഐ എസ് എല്ലിൽ ഒരു ടീമിന് മാക്സിമം ഒരു സ്ക്വാഡിൽ വെക്കാൻ കഴിയുന്ന ആൾക്കാരുടെ നമ്പർ 25. ഇനി രണ്ടോ മൂന്നോ വേക്കൻസി മാത്രമേ ഉള്ളൂ. അതിലേക്ക് ആദിൽ ഖാൻ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നോ രണ്ടോ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യാണ്ട്, അതും കേരള ബ്ലാസ്റ്റേഴ്സ് വരും ദിവസങ്ങളിൽ പുറത്തുവിടും. അപ്പോ അതിൽ തന്നെ അവിടെയും ഒരു സൈനിങ്ങിന് ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് റിക്രൂട്ട് ചെയ്യാൻ സ്പേസ് ഇല്ല നമ്മുടെ സ്കോഡില്, അതൊരു റീസൺ ആവും. ആ ചാൻസ് വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്, തികച്ചൊരു റൂമറാണ്, ഒറ്റ വെബ്സൈറ്റിലും റിപ്പോർട്ട് ചെയ്യാത്ത കാരണം. ഓക്കെ, അപ്പൊ ഇദ്ദേഹം വരാനുള്ള ചാൻസ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ വളരെയധികം കുറവാണ് ഗൈസ്, 30-40% ഞാൻ പറഞ്ഞുള്ളൂ. അതും ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചിലപ്പോൾ പറയണൊക്കെ നേരെ വിപരീതമായിട്ട് സംഭവിക്കാറുണ്ട്. ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ വിപരീതമായിട്ട് ചെയ്യാറുണ്ട്, എന്റെ ലൈഫിലും അങ്ങനെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ 30-40% ചാൻസ് വെച്ചത്, അല്ലെങ്കിൽ ഞാൻ അതിനായിട്ട് കുറച്ചാണ്. എന്നാലും 70%
അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഒറ്റ വെബ്സൈറ്റുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വരാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അഥവാ വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത് വളരെയധികം ഗുണം ചെയ്യും. എന്തായാലും കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ കാണാം. ആരെങ്കിലും സബ്സ്ക്രൈബ്.